വിസ്മയയുമായുള്ള കല്യാണം കഴിയുന്നതിന് മുൻപ് തന്നെ കിരൺകുമാർ വിസ്മയെ മർദ്ദിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിസ്മയെ താൻ നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്നും അതേസമയം വിസ്മയ മരിച്ച ദിവസം താൻ വിസ്മയെ മർദ്ദിച്ചില്ല എന്നും കിരൺകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട്. അതേസമയം മദ്യപിച്ച് കഴിഞ്ഞാൽ കിരൺകുമാറിൻ്റെ സ്വഭാവത്തിൽ അസാധാരണമായ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് മനഃശാസ്ത്രജ്ഞരെ കണ്ട് അഭിപ്രായം തേടും. കിരണിനെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. വിസ്മയെ വിവാഹശേഷം 5 തവണ കിരൺകുമാർ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ഇയാൾ മൊഴി നൽകിയത്. പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കിരൺ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ വിസ്മയ മരിച്ച അന്ന് മർദ്ദിച്ചില്ലെന്നും ഇയാൾ പറയുന്നു. അതേസമയം തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് ടൊയോട്ട യാറിസ് എന്ന കാർ കിട്ടിയതിൽ തന്നെ കളിയാക്കിയെന്നും ഇതൊന്നും നിനക്ക് കിട്ടിയാൽ പോരെന്നും തന്നോട് പറയാറുണ്ടായിരുന്നുവെന്നും തന്നെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നുവെന്നും കിരൺകുമാർ പറയുന്നു. ഇതിൻ്റെ ദേഷ്യത്തിലാണ് ഒരിക്കൽ കാറിനകത്ത് വച്ച് താൻ വിസ്മയെ മർദ്ദിച്ചത്. മർദ്ദനം താങ്ങാനാകാതെ വന്നപ്പോൾ വിസ്മയ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയും അടുത്ത വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. കിരൺകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ മാത്രമേ ഉള്ളൂവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. വിസ്മയയ്ക്ക് സ്ത്രീധനമായി ലഭിച്ച 40 പവൻ പോരുവഴിയിലെ SBI ശാഖയിലെ ലോക്കറിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും കിരൺകുമാർ പോലീസിനോട് പറഞ്ഞു. കിരണിൻ്റെ സാലറി അക്കൗണ്ടും ഇതേ ബാങ്കിൽ തന്നെയാണ്. തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അക്കൗണ്ടിൽ 10,000 രൂപ മാത്രമേ ഉള്ളൂവെന്ന് വിവരം പുറത്തുവന്നത്. പോരുവഴിയിലെ SBI ശാഖയിൽ കിരണിനെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. 42 പവൻ ലോക്കറിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. വിസ്മയയുടേത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന സംശയം നിലനിൽക്കുന്നതിനിടെ പോലീസ് സർജന്റെയും ഫോറൻസിക് ഡയറക്ടറുടെയും സാന്നിധ്യത്തിൽ കിരണിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. 166 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള വിസ്മയ 185 സെന്റിമീറ്റർ ഉയരമുള്ള ശുചിമുറിയിലെ ജനാലയിൽ എങ്ങനെ തൂങ്ങി മരിക്കുമെന്ന ചോദ്യമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും ഇന്ന് വിസ്മയ മരിച്ച കിരണിന്റെ വീട്ടിലെത്തിയും തെളിവെടുപ്പ് നടത്തി. വിസ്മയുടെ ശരീരത്തിൽ വിഷാംശമുണ്ടോ എന്നറിയാൻ വിദഗ്ധ പരിശോധന ആവശ്യമാണ്. ഇതിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും വിസ്മയുടേത് കൊലപാതകമാണോ എന്നതിൽ അന്തിമ നിഗമനത്തിലെത്താനാകൂ എന്നാണ് പോലീസ് അധികൃതർ സൂചിപ്പിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കാൻ കേസ് അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന IG ഹർഷിത അട്ടല്ലൂരി അന്വേഷണ സംഘത്തിന് നിലവിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഭർത്താവ് എസ് കിരൺകുമാറിനെതിരെ 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ഇങ്ങനെ ചെയ്താൽ കിരണിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറയും. ഇയാൾ റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. കിരണിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിസ്മയ പീഡനം നേരിട്ടിരുന്നതായി കിരണിൻ്റെ അച്ഛനമ്മമാരിൽ നിന്നും മൊഴികൾ ലഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അവരെ പ്രതി ചേർക്കുന്ന കാര്യം പോലീസ് പരിഗണിച്ചില്ല. കിരണിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം തയ്യാറാക്കി ശിക്ഷ ഉറപ്പാക്കാനാണ് ശ്രമം. പിന്നീട് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെ കൂടി പ്രതി ചേർത്ത് അനുബന്ധ കുറ്റപത്രം നൽകും. കിരണിൻ്റെ സ്വാഭാവിക ജാമ്യം തടഞ്ഞില്ലെങ്കിൽ 6 മാസത്തിന് ശേഷം സസ്പെൻഷൻ കാലാവധി അവസാനിക്കുമ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗിക പദവിയിൽ വലിയ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ എല്ലാം ഇല്ലാതാക്കുമെന്നും സാക്ഷിമൊഴികൾ തനിക്ക് അനുകൂലമാക്കുമെന്നുമാണ് പോലീസ് കരുതുന്നത്.